നിമിഷപ്രിയയ്ക്കായി നെട്ടോട്ടം, പക്ഷേ നടക്കാൻ പോകുന്നത്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയയെ ദയാധനം നൽകി മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കമ്മിറ്റി ആരംഭിച്ചുവെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിനായി കൊല്ലപ്പെട്ട യമൻ സ്വദേശിയുടെ കുടുംബവുമായി ചർച്ച ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദയാധനമായി 2 കോടി രൂപ വരെ നൽകേണ്ടി വന്നേക്കാം. ഈ തുക 1 മാസത്തിനകം കണ്ടെത്തണം. വധശിക്ഷയ്ക്കെതിരെ ഉടൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്നും ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചത്. ഇതോടെ എല്ലാ വഴികളും അടഞ്ഞുവെന്ന പ്രചാരണം ശരിയല്ലെന്ന് സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർപേഴ്സണും അഭിഭാഷകയുമായ ദീപ ജോസഫ് പറയുകയുണ്ടായി. അനുകൂല വിധിക്ക് സാധ്യത കുറവാണെങ്കിലും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. കൊല്ലപ്പെട്ട യമൻ സ്വദേശി തലാൽ അബ്ദുൽ ഹമദിയുടെ കുടുംബത്തിന് ദയാധനം നൽകിയാലും വധശിക്ഷ ഒഴിവാകും. ജനകീയ പിരിവിലൂടെ ദയാധനം സ്വരൂപിക്കാനാണ് ശ്രമം. 2017 ജൂലൈ 25 പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമൻകാരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തി വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചത്. തലാലിനൊപ്പം ക്ലിനിക് നടത്തുകയായിരുന്നു നിമിഷപ്രിയ. സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിമിഷയുടെ വാദം. പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി ഇവർ ആരോപിച്ചിരുന്നു. തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് നിമിഷ കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം വീടിനു മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. പീഡനം സഹിക്കവയ്യാതെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് നിമിഷ പറയുന്നത്. നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണെന്നതിന് യമനിൽ രേഖകളുണ്ട്. എന്നാൽ ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണിതെന്നാണ് നിമിഷയുടെ വാദം. തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്നും നിമിഷ ആരോപിച്ചിരുന്നു. നിമിഷപ്രിയയ്ക്കൊപ്പം യമൻ സ്വദേശിയായ സഹപ്രവർത്തക ഹനാനും കേസിൽ അറസ്റ്റിലായിരുന്നു. i2inews, an eye for truth.